ചെകുത്താന്റെ ശാപം എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട് കൊറേ ട്രോളുകൾ ജയിത്താണ്, ജയിത്താണ്. കേൾക്കുന്നുണ്ട്. എന്റെ പേരിൽ ആദ്യം പറയണ്ട, എന്നെ എനിക്കല്ല ആദ്യം ഇതാക്കിയതാണ്, എനിക്കല്ല ആദ്യം ഇതാക്കിയതാ. ജയിത്താണ് പിന്നെ അറസ്റ്റ് ചെയ്ത, പറയാൻ പറ്റില്ല. അല്ലെ, എങ്ങനെ തിരിഞ്ഞു വരുമെന്ന് പറയാൻ പറ്റില്ല. നടിയാക്ക മറ്റേ ആ ലുളുമാല വെച്ച് അറ്റാക്ക് നടന്നപ്പോയും അറ്റാക്ക് ചെയ്ത ആൾക്കാരെ, എന്നെ അറ്റാക്ക് ചെയ്ത ആൾക്കാരെ രണ്ടു ദിവസം പിടിച്ചതാ. ജയിത്താനേക്കാളും മുമ്പ് പൊക്കിയത് എന്നെയാണ്, ആദ്യം പൊക്കിയത് എന്നെയാണ്. ഒന്നും പറയാൻ പറ്റില്ല. ഇല്ലല്ലേ, എങ്ങനെ എങ്ങനെ വരും? ചിലപ്പോൾ ബൂമറാങ്ക് പോലെയാ, ചിലപ്പോൾ നമുക്ക് എതിരെയും വരും. ബൂമറാങ്ക് പോലെയാണ്, ആർക്കെതിരെയാണ് പീഡനം വരാം. അതല്ലേ ശാന്തി ഉദ്യനേശമാണ്, പുള്ളിയുടെ പേര് പോലും ബോസ് കേസുണ്ട്. കമലിനെതിരെ എന്ത് കൊടുത്തപ്പോൾ പുള്ളി തിരിച്ചു കൊടുത്തു. ആർക്ക് ആരുടെ പേരും കേസുണ്ടാക്കാം, കേസ് ആൾക്കാർ എടുക്കും, പിന്നെ തെളിയിക്കണം നമ്മൾ. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്നസെന്റ് ആവുന്ന പൂവ് കഴിയുമ്പോഴേക്ക് ആരും ഉണ്ടാവില്ല, ആരും അറിയില്ല നമ്മൾ പീഡന വീരനായി. ഇന്നൊരു പെണ്ണ് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരാണ് പീഡന വീരനാക്കാം എല്ലാവരും. അതല്ല ചന്ദ്രൻ്റെ ഇവൻ പിണറായി വിജയൻ്റെ പേരിലും വരാം. ഇവൻ നമ്മുടെ ഇയാളുടെ പേരിൽ വന്നില്ലേ, ഉമ്മൻചാണ്ടിൻ്റെ പേരിൽ വന്നില്ലേ, ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇതിപ്പോ ആരുടെ, സ്ത്രീകൾക്ക് നിയമം അനുകൂലമായതുകൊണ്ട് ഏത് ആളുടെ പേര് വേണമെങ്കിലും വരാം.